ശീർഷാസനം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ശിരസും അതിൻ്റെ കഴുത്തും ഒക്കെ നന്നായിട്ട് ഉഴിയണം കളരി രീതിയിൽ. ഇവിടെ ഇങ്ങനെ ഇതാ കാണിക്കാം, ഇങ്ങനെ ഒഴിയാം, ഇവിടെ ഇങ്ങനെ ഒഴിയാം. ഷർട്ടിട്ടിട്ടാണുള്ളത്, ഇത് മേലോട്ടേക്ക് ഒഴിയാം, ഇവിടെ ഒഴിയാം, ഇവിടെ ഇങ്ങനെ ഒഴിയാം, ഇവിടെ ഒഴിയാം, ഇവിടെ ഇതൊന്നും കൂടെ ഒഴിയാം, കണ്ണിൻ്റെ ചുറ്റും ഒഴുക, ഇവിടെ ഒഴിയാം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ രക്തപ്രവാഹം താഴേക്കാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഫുള്ളായി നന്നായി ഒഴിയാം. ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ശീർഷാസനം ചെയ്യുകയാണ്. പക്ഷെ ശീർഷാസനം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തലയിലല്ല നമ്മൾ ബലം കൊടുത്ത് നിൽക്കുന്നത്, നമ്മുടെ ഈ രണ്ട് കൈയിലാണ്. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ തല ഈ പത്തിയുടെ രണ്ട് ഇടക്ക് വരും, കൈയിൻ്റെ മുകളിലാണ് നമ്മൾ ബലം കൊടുത്ത് നിൽക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള വായു മുഴുവനായും പുറത്തേക്ക് കളയും. കയ്യിൽ കുത്തി നിന്ന് വേണം ചെയ്യാം. വായു ഉള്ളിലേക്ക് എടുക്കുക. മുഴുവൻ ആധാരങ്ങളിലൂടെയും ആ വായു കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. പുറത്തേക്ക് വിടുക. ഇങ്ങനെ മൂന്ന് നേരം ആ പ്രാണായാമം നമ്മൾ ചെയ്യുക. മൂന്ന് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിദ്ധ പ്രാണായാമത്തിൽ നേരെ കാല് നിവർത്തി വെക്കുക. അതും എല്ലാ ആധാരങ്ങളിലൂടെയും കടന്നു പോകുന്നത് പോലെ സങ്കല്പിക്കുക. പിന്നെ ശീർഷപത്മം ചെയ്യുക. ശവാസനത്തിലേക്ക് കടന്നു അതിന് കുറച്ച് നേരം നമ്മൾ എല്ലാം മറന്നിരിക്കും. ഒരു കുറച്ച് സമയം കടന്നതിന് ശേഷം ചെറിയ എണ്ണയിട്ട് സാധാരണ പോലെ തന്നെ നമ്മളത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം.